Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, can you just class ready to go? No, can no. Eh, ready to go? Then I don't know where I am. Ready to go, ma'am. Okay, വായിച്ചു നോക്കിയായിരുന്നില്ലേ? അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറ്ററിയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് പറഞ്ഞത് എല്ലാം ഒരു 8 പോയിന്റ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഓർക്കണ്ടോ ഫംഗ്ഷൻസ് എന്തൊക്കെയാ പറഞ്ഞേ? വേഗം ഒന്ന് ഓടിച്ചു പറഞ്ഞേ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സപ്ലൈ ദ ഫുഡ് ദാറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. അപ്പൊ ഒന്നാമത്തെ അവിടെ പോയി ബിനോയ്. ഫസ്റ്റ് എന്താ ഓർഗനൈസ്ഡ് എക്യുപ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞ ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക. രണ്ടാമത്തെ സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. ഒരു സ്ഥിരമായിട്ടുള്ള വിലയില് ഫുഡ്, നല്ല ഫുഡ് സപ്ലൈ ചെയ്യുക. പിന്നെ ബൈ ടു സ്പെസിഫിക്കേഷൻ റിസീവ് സപ്ലൈസ് ചെക്ക് ദെയർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റോർ. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നിർദ്ദേശം അനുസരിച്ച് ഫുഡ് സപ്ലൈകൾ റിസീവ് ചെയ്യുക, ക്വാണ്ടിറ്റി ക്വാളിറ്റി സ്റ്റോർ ഒക്കെ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് മേക്ക് പോർഷൻ അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. മേക്ക് നിർമ്മിക്കുക, അസംബിൾ ചെയ്യുക, അത് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് 5th പോയിന്റ് നമ്മൾ പറഞ്ഞത് ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യന്റ്. പേഷ്യന്റിന്റെ ന്യൂട്രീഷണൽ നീഡ് അനുസരിച്ച് തന്നെ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അവർക്ക് എന്തൊക്കെ ന്യൂട്രിയൻസും കാര്യങ്ങളാണ് വേണ്ടത്, അതിന്റെ ന്യൂട്രീഷണൽ നീഡ് എന്തൊക്കെയാണെന്ന് അനുസരിച്ചിട്ട് റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ടു ഇൻസ്ട്രക്ട് ഹൗ എബൌട്ട് ഹൗ ഡയറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഡിസീസ്. പല ഡിസീസിന് ട്രീറ്റ്മെന്റില് ഡയറ്റ് എങ്ങനെയാണ്, ഡയറ്റിന്റെ പങ്ക് എന്താണ്, ഡയറ്റ് അതിന്റെ റോൾ എന്താണെന്നുള്ളത് എന്താ പറയാ, അതേ കുറിച്ച് ഒരു നിർദ്ദേശം കൊടുക്കാം. ടു ഇൻസ്ട്രക്ട് എബൌട്ട് ഹൗ ഡയറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഡിസീസ്. നെക്സ്റ്റ് വൺ ടു ആഫ്റ്റർ ദ എവറി ഡേ ഡയറ്റ് പാറ്റേൺ ഓഫ് പേഷ്യൻസ് ടു മീറ്റ് ദർ നീഡ്സ് throughout the various disease condition. അവർക്കട ആ രോഗാവസ്ഥയിലുടനീളം പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഡയറ്റ് പാറ്റേൺ ക്രമീകരിക്കുക. ഓക്കെ, ആ രോഗാവസ്ഥയിലുടനീളം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് രോഗിയുടെ ഡെയിലി എവരിഡേ ഡയറ്റ് പാറ്റേൺ ക്രമീകരിക്കുക. നെക്സ്റ്റ് ദ എവരിഡേ ഫംഗ്ഷൻ ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു പ്രിപ്പയർ മീൽസ് ആൻഡ് സ്നാക്സ് for patients who got the admitted to the hospital. അപ്പോ എവരിഡേ ഫംഗ്ഷൻ എന്താ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ, ടു പ്രിപ്പയർ മീൽസ് ആൻഡ് സ്നാക്സ് ഫോർ പേഷ്യൻസ് ഹു ഗോട്ട് ആർ അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന പേഷ്യൻസിന് മീൽസും സ്നാക്സ് ഒക്കെ റെഡി ആക്കുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ. ഈ മീൽസ് എങ്ങനെയായിരിക്കണം, ദീസ് മീൽസ് ആർ പ്രിപ്പയർഡ് ബൈ സ്ട്രിക്ട് ഗൈഡ്ലൈൻസ് ഓഫ് ദ ഫിസിഷ്യൻ റിട്ടയർ ഓർഡർ. ഈ മീൽസ് റെഡി ആക്കുമ്പോഴും സ്ട്രിക്ട് ഗൈഡ്ലൈൻസ് ഉണ്ടാവണം. ഫിസിഷ്യൻ റിട്ടയർ ഓർഡർ അനുസരിച്ച് ഫിസിഷ്യന്റെ സ്ട്രിക്ട് ഗൈഡ്ലൈൻസോട് കൂടി മീൽസ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയ 9th വൺ അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. ഓക്കെ, അറേഞ്ച് ചെയ്യുക, ക്യാരി ഔട്ട് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക, ക്യാരി ഔട്ട് നടപ്പിലാക്കുക. അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് എന്തൊക്കെയാ, പേഷ്യന്റ് തെറാപ്പി എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് ഇതൊക്കെ അറേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ അത്
നടപ്പിലാക്കുക. കൗൺസിലിങ്ങും എഡ്യൂക്കേഷനും ഏജന്റ് തെറാപ്പി ഇതെല്ലാം നടപ്പിലാക്കുക. നെക്സ്റ്റ് വൺ ആണ് ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ. ഡയറ്ററ്റിക്സ് ഇന്റേൺ പരിശീലിപ്പിക്കുക, ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഡയറ്ററ്റിക്സ്? ഡയറ്ററ്റിക്സ് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ഡയറ്ററ്റിക്സ് എ ബ്രാഞ്ച് ഓഫ് നോളജ് കൺസേണിങ് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ബ്രാഞ്ച് ഓഫ് നോളജ് കൺസേൺഡ് വിത്ത് ഡയറ്റ്, ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ. നെക്സ്റ്റ് നോക്കിയേ, ഗിവ് ഡയറക്ഷൻ ടു നഴ്സസ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസ് അബൌട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് തെറാപ്പി. ഗീവ് ഡയറക്ഷൻ, ഡയറക്ഷൻസ് കൊടുക്കുക. ആർക്കൊക്കെ? നഴ്സസ്, നഴ്സസിന്, മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസ്, മെഡിക്കൽ ഡെന്റൽ സ്റ്റുഡൻസിനും നഴ്സിനും ഒക്കെ ഡയറക്ഷൻസ് കൊടുക്കുക. എന്തിനെ കുറിച്ചാണ് നോക്കി? അബൌട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ പ്രിൻസിപ്പിൾ, ന്യൂട്രീഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ ഇസ് ടു പ്രൊവിഷൻ ഓഫ് ആഡിക്വേറ്റ് ന്യൂട്രിയൻസ് ഫോർ പോപ്പുലേഷൻ. ഒരു ജനസംഖ്യക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പോഷകഘടകങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ന്യൂട്രീഷൻ പ്രിൻസിപ്പിൾ വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷനിൽ വരുന്ന അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ജനസംഖ്യക്ക് ആവശ്യമായിട്ടുള്ള പോഷകഘടകങ്ങളൊക്കെ ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ ഈ നഴ്സുകളെയും മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനെയും ഒക്കെ ഡയറക്ഷൻ കൊടുക്കുക. എന്തുമായിട്ട് ബന്ധപ്പെട്ട? പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് തെറാപ്പി. പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ, ഡയറ്റ് തെറാപ്പി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നഴ്സസിനും മെഡിക്കൽ ഡെന്റൽ സ്റ്റുഡൻസിനും ഒക്കെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുക, ഡയറക്ഷൻസ് നൽകുക. നെക്സ്റ്റ് പോയിന്റ്, കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ്. കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാ വാട്ട് ഇസ് ദ മീനിങ്? കൊളാബറേറ്റ്, കൊളാബറേറ്റ് ചെയ്യുക, സഹകരിക്കുക. മീനിങ് അറിയില്ലാത്തവരും ഇന്ന് നോട്ട് ചെയ്തോ കേട്ടോ. കൊളാബറേറ്റ് പറയുന്ന വെച്ചാൽ സഹകരിക്കുക എന്നുള്ള മീനിങ്. കൊളാബറേറ്റ് വിത്ത് ദ മെഡിക്കൽ സ്റ്റാഫ് ഇൻ അറേഞ്ചിങ് പ്രിപ്പയറിങ് ആൻഡ് സർവിങ് എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്. കൊളാബറേറ്റ് ചെയ്യുക, മെഡിക്കൽ സ്റ്റാഫ്, മെഡിക്കൽ സ്റ്റാഫിനോട് ഒരു സഹകരിച്ചു പോവുക. എന്തിനാ? അറേഞ്ച് ചെയ്യാൻ, അറേഞ്ചിങ് പ്രിപ്പയറിങ് ആൻഡ് സെർവിങ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെ? എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ് എന്നാൽ നല്ല ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഗവേഷണ ഭക്ഷണ രീതികള്, അതിന് അതുമായിട്ടുള്ള ഒരു പരീക്ഷണാർത്ഥത്തിലുള്ള ഈ ഗവേഷണ ഭക്ഷണ രീതികള് എന്നിവയൊക്കെ അറേഞ്ച് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും അത് സെർവ് ചെയ്യാനും മെഡിക്കൽ സ്റ്റാഫുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, സഹകരിച്ചു പോവുക. കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് എന്തിനാ? ഇൻ അറേഞ്ചിങ് പ്രിപ്പയറിങ് ആൻഡ് സർവിങ് എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്. പരീക്ഷണാർത്ഥത്തിലുള്ള ഗവേഷണ ഭക്ഷണ രീതികൾ അവ അറേഞ്ച് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും സെർവ് ചെയ്യാനും ഒക്കെ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് അതിനകത്ത് വരുന്ന, ടു കീപ് ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഓൾ ദ പേഷ്യൻസ്. എല്ലാ രോഗികൾക്കും എല്ലാ പേഷ്യൻസിനും നല്ലൊരു ഒരു പോഷകാഹാര നില നിലനിർത്താൻ, ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഒരു നല്ലൊരു പോഷകാഹാര നില നിലനിർത്താനായിട്ട് സഹായിക്കുക, നിലനിർത്തുക. ടു കീപ് ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഓൾ പേഷ്യൻസ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ അല്ല നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഓരോ പേഷ്യൻസിനും അവർക്കുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നിലനിർത്തുക. അതിന്റെ ഒപ്പം തന്നെ നോക്കി, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനൂസ്, പ്രിപ്പയറിങ് സെർവിങ് ഫുഡ് ആൻഡ് മാനേജിങ് മീൽസ്. നോക്കി, മെനൂസ് അറേഞ്ച് ചെയ്യാൻ, അറേഞ്ചിങ് പ്രിപ്പയർ ചെയ്യാൻ, അത് സെർവ് ചെയ്യാനായിട്ട്, സെർവിങ് ഫുഡ്, ഫുഡ് സെർവ് ചെയ്യാൻ, മാനേജിങ് മീൽസ്, മീൽസ് ഒക്കെ ഭക്ഷണ രീതികളെ മാനേജ് ചെയ്യുക എന്നിവ മാനേജ് ചെയ്യുന്നതിനുള്ള, അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, സ്റ്റാൻഡേർഡ്സ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് നോക്കിയ ഭക്ഷണം നമ്മള് ഫുഡ് സെർവ് ചെയ്യുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനും അത് പ്രിപ്പയർ ചെയ്യുന്നതിനുമുള്ള മെനുകള്, മെനുകള് ക്രമീകരിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡങ്ങള് സ്ഥാപിക്കുക.
ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് വായിച്ചു നോക്കിയാൽ ഏകദേശം മനസ്സിലാവും നമുക്ക് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻസിൽ വരുന്നതാണെന്നുള്ളത്. എല്ലാ അതുമായിട്ട് ഫുഡ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സുകളാണ്. നിങ്ങൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഇങ്ങനെയുള്ളതിൽ നിന്ന് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നില്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഏകദേശം നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് ആണ്. പെട്ടെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് പറഞ്ഞത് അറേഞ്ച് ആൻഡ് കാരി ഓൺ പേഷ്യന്റ് തെറാപ്പി എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അറേഞ്ച് ചെയ്യുക, നടപ്പിലാക്കുക, എന്താ പേഷ്യന്റ് തെറാപ്പി എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് എന്നിവ അറേഞ്ച് ചെയ്യുകയും ക്രമീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺസ് ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. പിന്നെ ഗിവ് ഡയറക്ഷൻ ടു ദ നേഴ്സസ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസ്. എന്തുമായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് തെറാപ്പി, പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ അതുപോലെ ഡയറ്റ് തെറാപ്പി എന്നിവയൊക്കെ ആയിട്ട് നേഴ്സുകൾക്കും മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനും ഒക്കെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുക. പിന്നെ അടുത്തത് ഈ സ്റ്റാഫ് മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക. എന്തിനു വേണ്ടിയാ? അറേഞ്ചിങ് പ്രിപ്പയറിങ് ആൻഡ് സെർവിങ് എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്. നമുക്ക് ആ ഭക്ഷണത്തിലുള്ള ഈ പരീക്ഷണാർത്ഥ അടിസ്ഥാനത്തിലുള്ള ഗവേഷണ ഭക്ഷണ രീതികൾ എന്നിവയൊക്കെ അറേഞ്ച് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും സെർവ് ചെയ്യാനും മെഡിക്കൽ സ്റ്റാഫുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോവുക. ലാസ്റ്റ് പോയിന്റ് ആണ് എല്ലാ പേഷ്യൻസിനെയും ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നിലനിർത്തുക. എല്ലാവർക്കും നല്ല രീതിയിൽ ന്യൂട്രീഷൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് മൂലം അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞില്ല അത് നിലനിർത്തുക. പിന്നെ അത് കൂടാതെ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ ഭക്ഷണം സെർവ് ചെയ്യുന്നതിനും അത് പ്രിപ്പയർ ചെയ്യുന്നതിനും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ആ മെനൂസുകൾ അത് ക്രമീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? അഞ്ച് പോയിന്റ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഒന്ന് വേഗം ഫസീല ഒന്ന് ഫസ്റ്റത്തെ മൂന്ന് പോയിന്റ് ഒന്ന് വായിക്കോ. അറേഞ്ച് ആൻഡ് കാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ ഗിവ് ഡയറക്ഷൻ ടു നഴ്സസ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസ് അബൌട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് തെറാപ്പി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ധന്യ, അടുത്ത രണ്ട് പോയിന്റ് കൂടി വായിച്ചേ. കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് ഇൻ അറേഞ്ചിങ് പ്രിപ്പയറിങ് ആൻഡ് സെർവിങ് എക്സ്പെരിമെന്റൽ മെറ്റബോളിക് റിസർച്ച് ഡയറ്റ് ടു കീപ് ഗുഡ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യന്റ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനൂസ് പ്രിപ്പയറിങ് സെർവിങ് ഫുഡ് ആൻഡ് മാനേജിങ് മീൽസ്. നെക്സ്റ്റ് വരുന്ന പ്രോബ്ലം സിറ്റുവേഷൻസ് ആണ്. അതായത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് വരുന്നത്. അതൊരു അഞ്ച് പോയിന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ, ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നേഴ്സിംഗ് സ്റ്റാഫ്. ഡിസ്പ്യൂട്ട് ചെയ്യുന്ന തർക്കം ആരൊക്കെ തമ്മിലാ? ഫുഡ് സർവീസ് സ്റ്റാഫും നേഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങള്. അതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നേഴ്സിംഗ് സ്റ്റാഫ്. ഓക്കെ, ഫുഡ് സർവീസ് സ്റ്റാഫും നേഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങള്. ഇനി രണ്ടാമത്തെ നോക്കിയേ, കംപ്ലൈൻസ് എഗൈൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ എതിരെ ഉണ്ടാകുന്ന കംപ്ലൈൻസുകൾ എന്താ? വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. ഫുഡിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈൻസുകൾ. ഇപ്പൊ എന്താ പറയാ, നല്ല ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനും ചെറിയൊരു ഇത് കൊണ്ട് കംപ്ലൈൻസ് ഉണ്ടാവാം. ചിലപ്പോ ആളുകള് ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ കംപ്ലൈൻസ് ഉണ്ടാക്കാം. അപ്പൊ അത് ഈ ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഫുഡിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിപ്പാർട്ട്മെന്റിന് എതിരെയായിട്ടുണ്ടാകുന്ന കംപ്ലൈൻസുകൾ. ഓക്കെ, കംപ്ലൈൻസ് എഗൈൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. ഫുഡിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈൻസുകൾ. നെക്സ്റ്റ് നോക്കിയ ട്രിവിയൽ ടെസ്റ്റ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? THFT ടെസ്റ്റ്.
തെഫ്റ്റ് എന്താ? മോഷണം. ട്രിവിയൽ തെഫ്റ്റ്, ട്രിവിയൽ തെഫ്റ്റ് എന്ന് വെച്ചാൽ നിസ്സാരമായിട്ടുള്ള മോഷണം, വലിയ രീതിയിലുള്ളതല്ല, ചെറിയ ചെറിയ മോഷണങ്ങള്. ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്, കവർച്ച, റോബറി എന്ന് പറഞ്ഞാൽ കവർച്ചകള്, ഡിപ്പാർട്ട്മെന്റിന് ഉള്ളിലുള്ള ചെറിയ ചെറിയ മോഷണങ്ങളും കവർച്ചകളും. ഇപ്പൊ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ആണല്ലോ, ചിലപ്പോ ഫുഡ് വേണി കുറച്ച് എന്താ മോഷ്ടിക്കാം, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വേണേ ചെറിയ രീതിയിൽ മോഷ്ടിക്കാം. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ മോഷണങ്ങളും കവർച്ചകളും, ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ മോഷണങ്ങളും കവർച്ചകളും. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ബിഗ് ഫ്രോഡ്, ബിഗ് ഫ്രോഡ് എന്ന് വെച്ചാൽ വലിയ വലിയ തട്ടിപ്പുകള്, ഫ്രോഡ് എന്ന് വെച്ചാൽ തട്ടിപ്പ്. ബിഗ് ഫ്രോഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ തട്ടിപ്പുകള് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ വലിയ തട്ടിപ്പുകള്. ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാൻ വരുന്ന ഒരു ചാപ്റ്ററാണ്, ഒരു വലിയൊരു ചാപ്റ്ററാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിന് മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സുകളാവാം, ഓരോ മെഷീൻസുകളാവാം, അങ്ങനെയുള്ള സാധനങ്ങളും അത് സ്റ്റോർ ചെയ്യലും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും ഇതറിയപ്പെടും. അപ്പൊ ഇങ്ങനെ ആ അവിടെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇങ്ങനെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ വലിയ ഫ്രോഡുകള്, ബിഗ് ഫ്രോഡ്സ്, ഇപ്പൊ മെഷീൻസ് ആവാം, അപ്പൊ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനിൽ വല്ല തട്ടിപ്പും കാര്യങ്ങളാവാം. അപ്പൊ അങ്ങനെ വലിയ വലിയ കവർച്ചകള് ക്യാൻ ഒക്കറി മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ്, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്. നോക്കിയാൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കുറെ വേസ്റ്റുകൾ ഉണ്ടാവാം അല്ലെ, ഫുഡ് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ വേസ്റ്റ് വരാം, ബാലൻസ് ഉള്ള ഫുഡ് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ അത് പാക്കിങ് അതിന് പാക്ക് ചെയ്യുന്ന പാക്കറ്റ്സുകളൊക്കെ കുറെ ഉണ്ടാവാം. അപ്പൊ എന്താ പറയാ, ഇങ്ങനെ ഉണ്ടാവുന്ന ആ ഡിപ്പാർട്ട്മെന്റിൽ മൊത്തത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ അത് ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു കാര്യമല്ലേ. അപ്പൊ നമ്മുടെ വീട്ടില് കുറച്ച് എമൗണ്ടില് നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് മേടിക്കുന്നതൊക്കെ, അപ്പൊ അവിടെ തന്നെ നമുക്ക് എന്തോ ഒരു വേസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു വലിയ ബൾക്കായിട്ടാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ എത്രമാത്രം വേസ്റ്റ് വരാം. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ആ വേസ്റ്റുകളുടെ ഡിസ്പോസൽ, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ 5 പോയിന്റ്സും ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ, നോടി നോക്കേ, ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്, ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങള്, പിന്നെ കംപ്ലൈന്റ്സ് എഗൈൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈന്റുകൾ, വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്, ഫുഡിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈന്റ്സുകള്, പിന്നെ ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്, ചെറിയ നിസ്സാരമായ മോഷണങ്ങളും കവർച്ചകളും, ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള ചെറിയ മോഷണങ്ങളും കവർച്ചകളും, പിന്നെ ബിഗ് ഫ്രോഡ്സ് വലിയ വലിയ തട്ടിപ്പുകൾ ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ വലിയ ഫ്രോഡുകള്, ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ഡിസ്പോസിബിൾ ഓഫ് വേസ്റ്റ് ഗാർബേജ് വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യുന്നത് അതൊരു വലിയ പ്രശ്നമാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഏ ക്ലിയർ ആണ് മാം. ശീത ഒന്ന് വായിക്കോ പോയിന്റ്സ് വേഗം ഒന്ന്. ശീത, ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട്. Okay. Dispute between food service staff and nursing staff. Okay. Complaints against the department with regard to the quality of food. Trivial theft and robbery in department. Okay. Big frauds can occur in materials management department. Disposal of waste garbage. അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് ടൈറ്റർ ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിൽ ഇൻക്ലൂഡ് ചെയ്ത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ നമുക്കിത് ഓൾറെഡി ആൻസർ ഉണ്ടാവുമല്ലോ, നമ്മളൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടി ഉള്ളൂ, നമ്മുടെ ചാപ്റ്റർ കഴിയും. നോക്കിയ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ that can be applied in dietary department il apply cheyna policies procedures policies nu vachana nayangal adathe aa reethigal procedure okke endekiyana na parneekunda nam korcha point out cheyithe parneekunda first namukku nokkam. Okay, dietitian is labeled for the
ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റത്തിന്റെ ക്വാളിറ്റിയിലും അതിന്റെ ക്വാണ്ടിറ്റി അളവിലും അതിന് ബാധ്യത ഉള്ള ആളായിരിക്കും ഡയറ്റീഷ്യൻ. ഓക്കെ, അപ്പൊ ഡയറ്റീഷ്യൻ വേണം ഈ അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഒക്കെ എന്താ പറയുക മാനേജ് ചെയ്യാനും. അതൊക്കെ അദ്ദേഹത്തിന്റെ ആ കീഴിൽ വരുന്ന കാര്യമായിരിക്കും, ഡയറ്റീഷ്യന്റെ ഒരു ബാധ്യതയിലായിരിക്കും വരുന്നത്. ഡയറ്റീഷ്യൻ ഈസ് ലേബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റത്തിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഡയറ്റീഷ്യൻ ബാധ്യത ഉള്ള ആളായിരിക്കും. നെക്സ്റ്റ്, പവർ ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻ ചാർജ്. പവർ ഓഫ് എമർജൻസി പർച്ചേസ്, ഇപ്പൊ നമ്മൾ മുൻകൂട്ടി പർച്ചേസ് ചെയ്യുന്നതല്ല, അടിയന്തരമായിട്ട് എമർജൻസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനുള്ള അധികാരം അവിടെ ഇൻചാർജ് ഉള്ള ഓഫീസറിന് നൽകണം. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്യുമല്ലോ സാധനങ്ങള്, അത് കൂടാതെ എമർജൻസി പർച്ചേസ് ചെയ്യണമെങ്കിൽ അപ്പൊ അവിടെ ഇൻചാർജ് ഉള്ള ഓഫീസർ ആരാണോ അദ്ദേഹത്തിന് അതിന്റെ പവർ കൊടുക്കണം, അധികാരം നൽകണം. പവർ ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻചാർജ് ഉള്ള ഓഫീസറിന് നൽകണം. നെക്സ്റ്റ്, എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 3-4 മെമ്പേഴ്സ് ഷുഡ് ഇൻസ്പെക്ട് ദ ഫുഡ് ഐറ്റംസ് റിസീവ്ഡ്. എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 3-4 മെമ്പേഴ്സ്, കണ്ടോ, 3-4 മെമ്പേഴ്സ് അടങ്ങിയ ഒരു ടീം എന്ത് ചെയ്യണം, ഷുഡ് ഇൻസ്പെക്ട് ദ ഫുഡ് ഐറ്റംസ് റിസീവ്. ആ റിസീവ് ചെയ്യുന്ന ആ ഫുഡ് ഐറ്റംസ് ഇൻസ്പെക്ട് ചെയ്യണം, പരിശോധിക്കണം. ഒരു 3-4 മെമ്പേഴ്സ് അടങ്ങിയ ഒരു ടീം ആ റിസീവ് ചെയ്തേക്കുന്ന ഫുഡ്, ആ ഫുഡ് ഐറ്റംസ് ഇൻസ്പെക്ട് ചെയ്യണം, പരിശോധിക്കണം. ഓക്കെ, എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 3-4 മെമ്പേഴ്സ് should inspect the food items received. Next, fourth point, everything should be correctly maintained and cleaned. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ആൻഡ് ക്ലീൻ, അതുപോലെ ക്ലീനും ആയിരിക്കണം. ഓക്കെ, എവറിഥിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻ. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ ക്ലീൻ ആയിരിക്കുകയും വേണം, ക്ലീൻഡ് ആവണം. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ് നോക്കിയ പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ക്ലീനേഴ്സ്. കണ്ടോ, പ്രോപ്പർ ആയിട്ട് സാനിറ്റൈസ് ചെയ്യണം, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുകയോ ചെയ്യണം. വളരെ എന്താ പറയാ, ഹോസ്പിറ്റലിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഡയറ്ററി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ല ക്ലീൻ ആയിരിക്കണം, പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ്. അപ്പൊ അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മളത് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും സെർവ് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ നല്ലൊരു ക്ലീൻനെസ് വേണം. അപ്പൊ അതൊക്കെ എന്താ പറയാ, കൃത്യമായിട്ട് സാനിറ്റൈസ് ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും ചെയ്യണം. That includes, അതിനകത്ത് എന്തുകൂടി ഉൾപ്പെടുന്നാ പറഞ്ഞേക്കണേ, rodent control measures should be noticed. എന്താ rodent? R-O-D-E-N-T. Rodent. Rodent എന്താ? വീട്ടിലുണ്ടാവും എലികളൊക്കെ ഇല്ലേ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റോർ, അപ്പൊ സ്റ്റോറിൽ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ചു വെക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അവിടെ എലിശല്യം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും ഉണ്ട് അല്ലെ, നമ്മുടെ സ്റ്റോർ റൂമില് എലികളുടെ ശല്യമൊക്കെ ഉണ്ടാവാം. അപ്പൊ എന്തൊക്കെ അവിടെ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും നമ്മള് റോയ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിലും റൈസ് അങ്ങനെയുള്ള എല്ലാ ഇതും ബൾക്കായിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്ത് വെക്കുന്നത് അപ്പൊ ഒരു വലിയ സ്റ്റോർ റൂം ഒക്കെ ആയിരിക്കും. അപ്പൊ അതിനകത്ത് എലിശല്യമൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ സാനിറ്റേഷൻ ക്ലീനേഴ്സിൽ എന്തുകൂടി ഉൾപ്പെടുത്തണം, അവിടെ റോഡറ്റ് കൺട്രോൾ മെഷേഴ്സും കൂടി ഉൾപ്പെടുത്തണം. ആ എലിനെ തുരുത്താനുള്ള മാർഗങ്ങളും കൂടി അതിനകത്ത് ആ ക്ലീനേഴ്സിന്റെ ഭാഗമായിട്ട് അതും കൂടി ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നോക്കി, സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി ഇൻ ദ പേഷ്യന്റ് കിച്ചൺ ത്രൂ ഔട്ട് ഓൾ ദ വർക്കിംഗ് ഹവേഴ്സ്. കണ്ടോ, ഇത് എല്ലാത്തിനും സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് എപ്പോഴും തയ്യാറായിരിക്കണം, അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കണം ഇൻ പേഷ്യന്റ് കിച്ചൺ, പേഷ്യന്റ്സ് കിച്ചണില് throughout all the working hours. അപ്പൊ ആ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആ വർക്കിംഗ് ഹവേഴ്സിൽ മുഴുവനും അവിടെ ഒരു ഈ സൂപ്പർവൈസറി സ്റ്റാഫ് അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ റെഡി ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർവിഷൻ വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് അവൈലബിൾ ആയിരിക്കണം.
and the work schedule should be arranged properly. ഇനി അത് കൂടാതെ ഉണ്ട് വർക്ക് ഷെഡ്യൂൾ. അപ്പൊ ഇത്ര ഷെഡ്യൂൾ ആയിരിക്കുമല്ലോ അവിടെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഓരോരുത്തർക്കും ഓരോ വർക്കുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ മൊത്തം ഒരു 50 സ്റ്റാഫ് ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് കുറച്ച് വർക്ക്, അങ്ങനെ ഓരോ വർക്ക് ഷെഡ്യൂൾ ഉണ്ടാവും. അപ്പൊ അതും പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. എല്ലാത്തിനും ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞ വലിയൊരു സംഭവമല്ലേ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഓർഡറാക്കി ഒക്കെ കൊണ്ടുപോകണം. അപ്പൊ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കണം. എല്ലാ വർക്കിംഗ് അവേഴ്സിലും അവൈലബിൾ ആയിരിക്കണം. സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി ഇൻ ദ പേഷ്യന്റ് കിച്ചൺ ത്രൂ ഔട്ട് ഓൾ ദ വർക്കിംഗ് അവേഴ്സ് ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ. അതിനോടൊപ്പം തന്നെ വർക്ക് ഷെഡ്യൂളും പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. ഇനി ദ വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ഡയറ്റീഷ്യൻ എവറി ഡേ. ഓക്കെ, ഡയറ്റീഷ്യൻ വാർഡ് എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യണം. ദ വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ഡയറ്റീഷ്യൻ എവറി ഡേ. എല്ലാ ദിവസവും വാർഡ് ഡയറ്റീഷ്യൻ വിസിറ്റ് ചെയ്യണം. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ആണോ കിട്ടുന്നത്, കറക്റ്റ് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഉള്ള ഫുഡൊക്കെ അവർക്ക് അവൈലബിൾ ആണോ, അപ്പൊ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ കൂടി ഒരു ഡയറ്റീഷ്യൻ എന്താ പറയാ അവിടെ വിസിറ്റ് ചെയ്യണം, വാർഡിൽ വിസിറ്റ് ചെയ്യണം. എവറി ഡേ എല്ലാ ദിവസവും ഡയറ്റീഷ്യൻ വാർഡിൽ വിസിറ്റ് ചെയ്യണം. വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ഡയറ്റീഷ്യൻ എവറി ഡേ. നെക്സ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമിൻ. ഈ സർവീസ് സമയം ഷുഡ് ബി ഡിറ്റർമിൻ, നിശ്ചയിക്കണം. ഇത്ര ടൈം ആ സർവീസ് ടൈം എങ്ങനെയാ വെച്ചാൽ അത് നിശ്ചയിക്കണം എന്ന് പറഞ്ഞിട്ട് ഡിറ്റർമിൻ ചെയ്യണം. സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, നേഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്. നേഴ്സുകള് നമ്മൾ പറഞ്ഞു ഈ ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും വാർഡ് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൂടാതെ നേഴ്സുകളും, നേഴ്സ് ഷുഡ് എക്സാമിൻ, എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ പരിശോധിക്കുക. ആൻഡ് ഓവർസീസ്, ഓവർസീസ് എന്ന് വെച്ചാൽ പേരന്തോട്ടം വഹിക്കുക. അപ്പൊ നേഴ്സുകള് ആ വാർഡില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മീൽസ് അത് എന്താ കറക്റ്റ് പരിശോധിക്കുകയും അതിനൊരു മേൽനോട്ടം വയ്ക്കുകയും ചെയ്യണം. അപ്പൊ അവർക്കും വന്ന് ചെക്ക് ചെയ്യാം എല്ലാവർക്കും ഭക്ഷണമൊക്കെ കറക്റ്റ് ഇതായിട്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് എല്ലാത്തിനൊന്നും ഒരു മേൽനോട്ടം വയ്ക്കുകയും ചെയ്യാം. അവർക്കുടെ ഡിസീസിനനുസരിച്ചുള്ള ഒരു ഇതാണോ കൊടുക്കുന്നത് എന്നൊക്കെ ഒന്ന് ഒരു ഇൻസ്പെക്ഷൻ നടത്താം. നേഴ്സിനും അതിനുള്ള ഒരു ഇതുണ്ട്. Nurses should examine and oversees the distribution of meals in the ward. വാർഡില് ആ മീൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് നേഴ്സുകൾക്ക് എക്സാമിൻ ചെയ്യുകയും അതിനൊരു മേൽനോട്ടം വഹിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഷിൻഡോ ഫസ്റ്റത്തെ 3 പോയിന്റ് ഒന്ന് വായിച്ചേ. Yes, ma'am. Okay. Dietitian is liable for the quality and quantity of food items. Powers of emergency purchases should be given to the officer in charge. A team consisting of 3 to 4 inspect the food items received. Shruti, adutha point vaiche. Shruti Nandu. ശ്രുതി ഇല്ലേ? നെക്സ്റ്റ് ആരാ? വിജി പി വി. Everything should be correctly maintained and cleaned. Proper sanitation and cleanliness that includes rodent control measures should be noticed. Supervisory staff should be ready in the patient's kitchen throughout all working hours and the work schedule should be arranged properly. Okay, very good. Next, Ara, Varsha. Varsha. Yes, madam. Okay, I get it. Last 3 point. The ward should be visited by dietitian every day. Service timing should be determined. Okay. Nurses should be examining and oversee the distribution of meals in the wards. Okay, very good. അപ്പൊ അത്രയും പോയിന്റ്സ് ഉള്ളു. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, ആ ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ഓക്കെ, എല്ലാവരും ബുക്ക് എടുത്തു. ഹെഡിങ് ഒക്കെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്.
നിങ്ങളുടെ ടൈം ടേബിളിൽ വലിയ വ്യത്യാസം ഒന്നും ഇല്ല കേട്ടോ. ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളു, എനിക്ക് 3 hour തന്നെ ഉണ്ടാവും കേട്ടോ. ആ ശരി, നമുക്ക് ഒരുവിധ പോർഷൻസ് തീർക്കാം. ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. Yes, ma'am. Okay. First question edipo. Dietary service means MEANS. Dietary service means providing, providing, providing dietary service means providing dash to the patient. Dietary service means providing dash to the patient. The providing the food and drink. Okay, very good. Food and drink to the patient. പഠിക്കാത്തവര് ഇതിന്റെ ഒപ്പം ഈ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ തന്നെ ആൻസർ അത് പഠിച്ചു പോകുക കേട്ടോ. ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു ദ പേഷ്യന്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സെക്കൻഡ് വൺ. ഓക്കെ, which department is responsible for the quantity. Which department is responsible for the quantity and quality of food supplied in hospital? Which department is responsible for the quality and quantity of food supplied in hospital? Then options are there at all. The question paper under the question are option A, nursing nursing. Option B, administration, administration, administration. Next, option C, finance, finance, finance. Nursing, administration, finance. Option D, inpatient catering. Okay, which department is responsible for the quality and quantity of food supplied in hospital? Example, nursing. Option B, administration. Option C, finance. Option D, inpatient catering. ഏതാ കറക്റ്റ് ആൻസർ? ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻ ഡി. ഓക്കെ, വെരി ഗുഡ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കിയ ഇനി നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ വിച്ച് ഡിപ്പാർട്ട്മെന്റ് മീൻസ് ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നിട്ട് അവിടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്നാണെങ്കിലോ അതായിരിക്കും ആൻസർ കേട്ടോ. ഇവിടെ തന്നേക്കുന്ന ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്നാണ് തന്നേക്കുന്നത്, അപ്പൊ അതുകൊണ്ട് അത് എഴുതാം. ഇനി വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്, അങ്ങനെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് തന്നേക്കുന്നതെങ്കിൽ അത് നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതാണ് കറക്റ്റ് ആൻസർ. നഴ്സിംഗ് അല്ല, അഡ്മിനിസ്ട്രേഷൻ അല്ല, ഫിനാൻസ് അല്ല, ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കേ.
question number 3. Third question. A nutritious diet is one that promotes or maintain maintains maintains dash. A nutritious diet is one that promotes or maintains dash. Maintain good health. Okay, very good. Good health. Ara Suryana parne. Surya PR. Okay. Good health. Okay, very good. A nutritious diet is one that promotes or maintains good health. Next question edipo. Next one. A healthy lifestyle. STYLE. A healthy lifestyle can be obtained. OBTAINED. Obtained by sustaining. SUSTAINING. Sustaining a dash. A healthy lifestyle can be obtained by sustaining a dash. Balanced diet. Sustaining a balanced diet. Next question. Doctors may recommend RECOMMENDED. A doctor may recommend a dash diet to help manage certain medical conditions such as high BP, kidney disease or liver disease. Okay. Doctors may be recommended a dash diet for a different types of diet. നമ്മൾ പഠിച്ചില്ലേ അതില് ഏതാണ് ആണെങ്കിൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് ലോ സോഡിയം ഡയറ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചോ? എഴുതിയ ക്വസ്റ്റ്യൻസ് അത്രയും പഠിച്ചോ? പഠിച്ചു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following comes under commercial catering? Okay, options ya parayam. Option A, service in the form of staff canteen. Okay. Staff canteen. Next, B, cheaper than cost. Madam, one more time, madam, the option.
ഓപ്ഷൻ ബി ചീപ്പർ, സി എച്ച് ഇ എ പി ഇ ആർ, ചീപ്പർ ദാൻ, ചീപ്പർ ദാൻ കോസ്റ്റ്, കോസ്റ്റ് റൺ ബൈ, ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്, പ്രൈവറ്റ് പി ആർ ഐ വി എ ടി ഇ പ്രൈവറ്റ് പാർട്ടീസ്. ഓക്കെ, ഓപ്ഷൻ സി, ഓപ്ഷൻ സി സർവീസ് ക്യാൻ ബി, സർവീസ് ക്യാൻ ബി ഗിവൺ ടു, ഗിവൺ ടു സ്റ്റാഫ്, സർവീസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ് അറ്റൻഡൻസ് ഓർ വിസിറ്റേഴ്സ്. പോയിന്റ്സ് എല്ലാം അതുപോലെ തന്നെ കിടക്കണ്ട കേട്ടോ. കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ നോക്കിയ സർവീസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ് അറ്റൻഡൻസ് ഓർ വിസിറ്റേഴ്സ്. ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കംസ് അണ്ടർ, ആ ലാസ്റ്റ് ഓപ്ഷൻ ഡി കൂടി പറയാം കേട്ടോ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ, ഓൾ ഓഫ് ദ എബോ നാല് ഓപ്ഷനാണ് തന്നേക്കുന്നത്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ഈ മൂന്ന് പോയിന്റ്സും കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് വരുന്നതാണ് ആൻസർ ഓൾ ഓഫ് ദ എബോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി ഒന്നുകൂടി പറയോ. ബി ആണോ? ബി ചീപ്പർ ദാൻ, ചീപ്പർ ദാൻ കോസ്റ്റ് സി ഒ എസ് ടി എസ് കോസ്റ്റ് റൺ ബൈ, റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്, പ്രൈവറ്റ് പി ആർ ഐ വി എ ടി പാർട്ടീസ് പി എ ആർ ടി ഐ ഇ എസ് പാർട്ടീസ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നമ്മുടെ നമ്മള് ഈ ഡയഗ്രാം പഠിച്ചില്ലേ, ഈ സ്റ്റാഫിങ് ഓർഗാനോഗ്രാം അതീന്നായിരുന്നു. ഇനി ആ ക്വസ്റ്റ്യൻ ഞാൻ തന്നില്ല കേട്ടോ, അതിന്റെ ഓർഡർ തെറ്റിച്ച് അവിടെ തന്നിരുന്നേ. അതിൽ നാലെണ്ണം കറക്റ്റ്, വിച്ച് ഓഫ് ദ ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ദ സ്റ്റാഫിംഗ് ഇൻ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞ് ഈ ഒരു ക്വസ്റ്റ്യനാ തന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് ഓർഡർ നമുക്കറിയാലോ, മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ സൂപ്പർവൈസർ. ഇനി അത് നാലും എഴുതിയ സമയം കളയണ്ടല്ലോ, അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം. ആ ഓർഗാനോഗ്രാം ഒന്ന് കറക്റ്റ് ആക്കി ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ആദ്യം ചീഫ് ഡയറ്റീഷ്യനായിരുന്നു തന്നിരുന്നത്, അതിന്റെ താഴെയായിരുന്നു മെഡിക്കൽ സൂപ്രണ്ടന്റ് തന്നത്, പിന്നെ ഡയറ്റീഷ്യൻ സൂപ്പർവൈസർ. അങ്ങനെ ഓർഡർ ഒന്ന് തെറ്റിച്ച് തന്നു എന്നുള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ കംസ് അണ്ടർ, അതിൽ നിന്ന് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ കംസ് അണ്ടർ ബെയറേഴ്സ് B-E-A-R-E-R-S, bearers. Who comes under bearers? Spelling primary. B-E-A-R-E-R-S, bearers. Options here, that are at all. You will correct it. First option A, cook. Cook. Option B, assistant cook. Assistant cook. ഓപ്ഷൻ സി ക്ലീനേഴ്സ്, ക്ലീനേഴ്സ് സി എൽ ഇ എ എൻ ഇ ആർ എസ് ക്ലീനേഴ്സ്. ഓപ്ഷൻ ഡി സൂപ്പർവൈസർ, ഓപ്ഷൻ ഡി സൂപ്പർവൈസർ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലീനേഴ്സ്, ആ ഓക്കെ വെരി ഗുഡ്, ക്ലീനേഴ്സ്, ക്ലീനേഴ്സ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ക്ലീനേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Inpatient catering, next question, inpatient catering deals with, D-E-A-L-S, deals with the provision of, deals with the provision of meals, M-E-A-L-S, meals to the patient, provision of meals to the patient, to the patient who are, patient who are admitted, who are admitted, sorry avade idayirunnu to dash ayirunnu yana paranjappo ega aayipoyi, who are dash in the hospital nayirunnu, who are dash in the hospital. Teacher means ennoru parayavo. Okay, inpatient catering deals with the provision of meals
to the patient who are dashed in the hospital. Who are admitted in the hospital. Okay, next question is gone. Development of recipe. Answer admitted. Who are dash in the hospital? ഡാഷിന്റെ അവിടെ എഴുതാം അഡ്മിറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ്, RECIPES. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ഡാഷ് ഓഫ് പേഷ്യൻസ്. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് development of recipes according to the dash of patients and then nutritional needs. Okay, very good. Nutritional needs anusarichana recipes develop cheyunnathu. Development of recipes according to the nutritional needs of patients. Next question. The everyday function. The everyday function of the dietary department. The everyday function of the dietary department is to prepare dash for patients who got admitted to the hospitals. The everyday function of the dietary department is to prepare dash for patients who got admitted to the hospital. In the prepare meals and snacks. Okay, very good. Meals and snacks. Okay, next question. In dietary department, meals are prepared by strict guidelines of the DASH. In dietary department, meals are prepared by strict guidelines of the DASH. Physician written order. Okay, very good. Physician written order. Next question. In dietary department, meals are prepared by stricter guidelines of the DASH. Physician written order അനുസരിച്ച് വേണം മീൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ. അദ്ദേഹത്തിന്റെ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസിലായിരിക്കണം ഓഫ് ദ ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ലിയബിൾ ഫോർ, ഡാഷ് ഈസ് ലിയബിൾ ഫോർ ദ ക്വാണ്ടിറ്റി. Dash is labeled for the quantity and quality. Quantity and quality of food items. Dash is labeled for the quality and quantity of food items. Dietitian. ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിക്കോ, സമയമുണ്ടല്ലോ. ഒന്ന് രണ്ടെണ്ണം കൂടി എഴുതാം. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, നെക്സ്റ്റ് വൺ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പ്രിഫറബിളി PREFERABLY പ്രിഫറബിളി ലൊക്കേറ്റഡ് on the dash floor. Dietary department preferably located on the dash floor. Ground floor. Okay, very good. Ground floor la irikum nam dietary department vekkan ethum abhigamyam. The dietary department preferably located on the ground floor. ഇനി ആ പോളിസി പ്രൊസീജിയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ മോക്ക് ടെസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് അത് തരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മള എന്താണ് നമ്മുടെ പ്രോബ്ലം സിറ്റുവേഷൻ അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. മാഡം, ഈ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡാഷ് ഈസ് ലേബൽ ഫോർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ഒന്ന് പറഞ്ഞു കൊടുത്തേ മിനോയ്ക്ക് ആരെങ്കിലും. കണ്ടില്ലേ മിനോയ് ആ സെന്റൻസ്? നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനാ, ഫോർത്ത് വൺ ഒന്ന് പറഞ്ഞു. ഞാൻ ഈ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എഴുതുന്നേ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, എന്റെ എഴുതിയിരിക്കുന്ന ബുക്ക് നോക്കി, പ്രിന്റഡ് നോട്ട് നോക്കിയൊക്കെയാണ്. ഒന്ന് ഫോർത്ത് ക്വസ്റ്റ്യൻ obtained by a healthy lifestyle can be obtained by sustaining 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 a dash, sustaining a dash balanced diet. Okay, very good. ആ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. സെവൻത്ത് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കുമ്പോഴേ ഞാൻ അതാ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇനി കിട്ടിയില്ലെങ്കിൽ ഒന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതില് കുക്ക് ഉണ്ട്, ഓപ്ഷൻ എയില് കുക്ക്, ഓപ്ഷൻ ബിയില് അസിസ്റ്റന്റ് കുക്ക്, ഓപ്ഷൻ സിയില് ക്ലീനേഴ്സ്, ഓപ്ഷൻ ഡിയില് സൂപ്പർവൈസർ. ഹൂ കംസ് അണ്ടർ ബെയറേഴ്സ്? ബെയറേഴ്സിന്റെ കീഴിൽ വരുന്ന ആരാ? ക്ലീനേഴ്സ്. ക്ലീനേഴ്സ് ആൻസർ, ക്ലീനേഴ്സ്. ഓക്കെ, അപ്പോ ഇനി എന്താ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത്? നിങ്ങളുടെ 23 തോന്നുന്നേ നിങ്ങളുടെയൊക്കെ എടുക്കുന്നത് ഡയാലിസിസ് ആണ് കേട്ടോ. അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ പോകുന്നത് ഡയാലിസിസ്. ഇപ്പൊ എത്ര ചാപ്റ്റർ നമ്മൾ പഠിച്ചു ഓർക്കണ്ട? ഒന്ന് ഓർഡർ അനുസരിച്ച് പറയാം. ആർക്കെങ്കിലും ഒരാള് ഓക്കെ, ഇടയ്ക്ക് ഞാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞോ. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ 2 ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, ഇത് പറയണമെന്നില്ല. ആ ഒരു ഓർഡർ ചാപ്റ്റർ നമ്പർ വേണ്ട നമുക്ക്. ചാപ്റ്റർ നമ്പർ അല്ല, ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ, ബ്ലഡ് ബാങ്ക്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് ആൻഡ് ഡയറ്ററി സർവീസ്.
ഇനി നെക്സ്റ്റ് പ്രിന്റ് എടുക്കാനുള്ളവരൊക്കെ എടുത്തു വെച്ചോ. നെക്സ്റ്റ് വൺ ഡയാലിസിസ്. ഓക്കെ, ഡയാലിസിസ് ആണ്, അതിന്റെ നോട്ടൊക്കെ എടുത്ത് റെഡിയായി വെച്ചോ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ആഴ്ചയിൽ മൂന്ന് ക്ലാസ് ഇല്ലേ, അതുപോലെ തന്നെയായിരിക്കും, വലിയ വ്യത്യാസം വന്നില്ല. നിങ്ങളുടെ ഇതനുസരിച്ച് തന്നെ എന്ന് പറയാൻ മൂന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡയറ്ററി സർവീസ് തുടങ്ങാം. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. എന്നാലും ഒന്നും ഇല്ലല്ലോ, ആരും പോണില്ലേ, ചായ ഒക്കെ കുടിക്കാറായില്ലേ. മഴയില്ലേ ഇവിടെ? പോയി എല്ലാവരും ഫ്രഷ് ആയിട്ട് ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കും. ഓക്കെ, ക്ലാസ് വേണ്ടി പോയി കേട്ടോ. താങ്ക് യു മാം. ഓക്കെ.